അപ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ചെടികൾ വളരുകയും നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം വിളവെടുക്കാൻ സാധിക്കും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ചീരയുടെ സമയമാണല്ലേ, എല്ലാവരും ഒക്കെ നന്നായിട്ട് ചീര കൃഷി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്നാലും നമ്മുടെ വീഡിയോയിൽ പലരും ചീരയുടെ വളത്തെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നോക്കിയേ, നമ്മുടെ ചീരയൊക്കെ ഈ ഒരു ലെവലായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഗ്രോ ബാഗിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോളി ഹൗസിൽ ഞാൻ, അതായത് റെയിൻ ഷെൽട്ടറിൽ ചെയ്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇതിന് നമ്മുടെ സീറോ ബജറ്റിൽ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു വളം ചെയ്തെടുക്കാൻ പറ്റും. അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഇതുപോലെ കൃഷിയൊക്കെ താല്പര്യം ഉള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചീരയ്ക്ക് ശരിക്കും നല്ല രീതിയിൽ വളം ചെയ്യണം. അപ്പം പെട്ടെന്ന് നമുക്ക് ഏകദേശം ഒരു 35 അല്ലെങ്കിൽ 40 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് വിളവെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വളർന്നു വരണം. അതിനുള്ള വളങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ രാസ വളമായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ യൂറിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും ജൈവമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ വീഡിയോസും ജൈവപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ള വളങ്ങൾ നമുക്ക് ചീരയ്ക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ ഒരു 30 ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിട്ട് ചീര വളർന്നു വരികയും അത് നമുക്ക് പറിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അതിന് നമ്മുടെ വീട്ടിൽ തന്നെ വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനവും അതുപോലെ തന്നെ സീറോ ബജറ്റിൽ ചെയ്യാവുന്ന ഒരു വളവുമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ചീര ഏകദേശം ഒരു 30 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പറിച്ചു തുടങ്ങണം. അപ്പം അത്രയും സമയം മാത്രമേ നമുക്ക് ഇത് ഇതിൻ്റെ വളർച്ചയ്ക്കായിട്ട് നമുക്ക് സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഖരരൂപത്തിലുള്ള, അതായത് കട്ടിയായിട്ടുള്ള വളങ്ങളിട്ട് കൊടുത്താൽ അത് മണ്ണിൽ ലയിച്ച് അതൊക്കെ ഒന്ന് വളമായി വരുമ്പോൾ ഒരു താമസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ലയിക്കാവുന്ന വളങ്ങൾ വേണം ചെടിക്ക് ഇട്ട് കൊടുക്കാൻ. അതായത് നമ്മൾ വെള്ളത്തിലൂടെ തന്നെ വളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളം. നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം ഏറ്റവും നല്ലതാണ് ചീരയ്ക്ക്. അത് ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിന് ഒരു 3 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഡെയിലി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കയ്യിൽ പച്ചിലയും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പച്ചിലയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നത് പച്ചിലയിലാണ്. അപ്പോൾ പച്ചില നമ്മൾ വെള്ളത്തിലിട്ട് നമ്മൾ അലിയിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയത് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം വരുന്ന കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇത് ഞാൻ ഈ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇത് ഒഴിച്ച്, വേണമെങ്കിൽ ഇത് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പുളിപ്പിക്കാനൊന്നും നമുക്കതിന് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിന് സ്മെല്ലുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്കിത് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഈ വെള്ളത്തിൽ നമുക്ക് കുറച്ച് പച്ചില വേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെയുള്ള പച്ചിലകൾ നമുക്ക് ഇതുപോലെ ഈ വെള്ളത്തിലിടാം. ടീമൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, കാരണം ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉള്ളതാണ്. അത് വെള്ളത്തിലിട്ട് 2 ദിവസം കഴിഞ്ഞ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ അതാണ് ഏറ്റവും നല്ലത്. അതിന് പകരം നമുക്ക് നമ്മുടെ പറമ്പിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ചെടിയിലൊക്കെ, നമ്മുടെ ചട്ടിലുമൊക്കെ വളർന്നു വരുന്ന പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളിതുപോലെ തന്നെ ഈ കഞ്ഞിവെള്ളവും അല്ലെങ്കിൽ വെറും വെള്ളത്തിലാണെങ്കിലും ഇതുപോലെ കുറച്ചൊന്ന് അരിഞ്ഞ് നമ്മളിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ദിവസം പൊളിപ്പിച്ചതിന് ശേഷം നമ്മളത് എടുത്ത് നമ്മുടെ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു ദ്രവരൂപത്തിലുള്ള വളങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പെട്ടെന്നാണ് ചെടികളത് വലിച്ചെടുക്കുകയും പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ ചീരയെപ്പോലുള്ള ചെടികൾ പെട്ടെന്ന് നമുക്ക് വളർന്ന് കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള പച്ചില വളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ കുതിർത്തിട്ടു കംപ്ലീറ്റ് വെള്ളവും കംപ്ലീറ്റ് പുല്ലും വെള്ളത്തിലാകത്തക്ക രീതിയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 3-4 ദിവസം വെക്കുക. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇത് നമ്മുടെ ഈ പറമ്പിലൊക്കെയുള്ള പുല്ല് ഇതുപോലെ കിട്ടുന്നത് മുഴുവൻ ഞാനിങ്ങനെ വെള്ളത്തിലേക്ക് എടുത്ത് ഇടും. അപ്പം നല്ല പച്ച കളറിലുള്ള വളമാണ്. അപ്പോൾ ഞാൻ നല്ല വെള്ളത്തിലേക്ക്, അല്ല കഞ്ഞിവെള്ളമാണെങ്കിലും അതിലേക്ക് നമ്മൾ ഇതിന് 1:3 എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കണം. അതായത് ഒരു വളം, ഒരു കപ്പ് വളത്തിന് 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിളവെടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ പച്ച ഇലത്തി പച്ച ഇലയുടെ ഈ വളം നമ്മുടെ ചെടികൾക്ക്, ചീരയ്ക്ക് ഏറ്റവും നല്ലതാണെന്ന് നോക്കി ഇപ്പോൾ തന്നെ കളകളൊക്കെ കിളത്ത് വരുന്നുണ്ടോ. അപ്പോൾ ഇതുപോലുള്ള കളകളെല്ലാം നമുക്കെടുത്ത് ഈ ഇതുപോലെ വെള്ളത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിതിനു വേണ്ടി പുല്ല് പറിക്കാനൊന്നും പോകണ്ട, നമ്മുടെ ഈ കിട്ടുന്ന പുല്ല് തന്നെ നമുക്ക് എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാ ദിവസവും നമുക്ക് ചെയ്തു കൊടുക്കുക. ഇതിന് വലിയ ചിലവ്, 5 പൈസ നമുക്ക് ചിലവാകുന്നില്ല. നമ്മുടെ കയ്യിലുള്ള കളകൾ നശിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകുകയും. നമ്മൾ സാധാരണ ഒരു 35-40 ദിവസമാണ് ഇതിനെടുക്കുന്നതെങ്കിൽ നമുക്കത് പെട്ടെന്ന് അതൊരു 25-30 ദിവസം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പച്ചില, നമ്മുടെ കയ്യിലുള്ള പച്ചില വളങ്ങൾ കൊണ്ട്
പച്ചലകൾ കൊണ്ട് നമ്മൾ വളം ഉണ്ടാക്കി. പക്ഷേ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ പച്ചല ഉണ്ടാവണമെന്നില്ല. ഇപ്പം ഞങ്ങളുടെ ഗ്രാമപ്രദേശമൊക്കെ ആയതുകൊണ്ട് നിറയെ പച്ചലകളുണ്ട്. പക്ഷേ നമുക്ക് ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതുപോലെ നല്ല പെട്ടെന്ന് ചെടികൾ വലുതായിട്ട് വരാനായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വെർമി കമ്പോസ്റ്റ്. ഇപ്പോൾ വെർമി കമ്പോസ്റ്റ്, ചാണകപ്പൊടിയോ അങ്ങനെ എന്താണെങ്കിലും അത് നമ്മൾ 1 ലിറ്റർ വെള്ളം, ഒരു പിടി 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് വെള്ളത്തിലിട്ട് ഒരു 2 മോ 3 ദിവസം കഴിയുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് വളം മണ്ണിലേക്ക് ഇറങ്ങുകയും, അതായത് ദ്രവരൂപത്തിലായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങുകയും അത് ചെടികൾ വലിച്ചെടുക്കുകയും ചെയ്യും. അല്ലാതെ നമ്മൾ ഈ ഖരരൂപത്തിലുള്ള ഇട്ട് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ചെല്ലത്തുള്ളൂ. കാരണം ചീരയെ പോലുള്ള പെട്ടെന്ന് ഒരു 10-30 ദിവസം കൊണ്ട് വിളവെടുക്കേണ്ട ചെടികൾക്ക് ഇത്തരം രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ വെർമി കമ്പോസ്റ്റാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ വെർമി കമ്പോസ്റ്റൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ കയറി വാങ്ങിക്കാം. അപ്പോൾ ഇത് വെർമി കമ്പോസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു പിടി 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുക. എന്നിട്ട് 2-3 ദിവസം ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഈ വെർമി കമ്പോസ്റ്റ്. അപ്പോൾ ഇതൊന്ന് എല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത്രയും തന്നെ വെള്ളം കൂടെ ചേർത്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയും കൂടെ വെള്ളം ചേർത്ത്, 1:2 എന്നുള്ള രീതിയിൽ വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നമ്മുടെ ഈ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെർമി കമ്പോസ്റ്റ് ഇതുപോലെ നമ്മുടെ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചീര വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു സംഭവമാണ് നമ്മുടെ ഈ കോഴിവളം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് തരം വളമുണ്ടെങ്കിലും, ഇപ്പോൾ കോഴിവളമാണെങ്കിലും അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം, ചാണകപ്പൊടി, അല്ലെങ്കിൽ നമ്മുടെ ഈ മുയലിൻ്റെ കാഷ്ടം, അങ്ങനെ എന്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് ദ്രവരൂപത്തിലാക്കി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ഈ ഒരു ഡ്രമ്മിനകത്ത് വെള്ളം നിറച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇതിനകത്ത് ഒരു 2 കപ്പ്, ഇത് ഇത്രയും ഉള്ളതിനകത്ത് 2 കപ്പ് കോഴിവെള്ളം എടുത്ത് ഇതിനകത്തിട്ട് ഇത്രയും നിറച്ച് വെള്ളം ഒഴിക്കും. പിന്നെ ഡയലൂട്ട് ചെയ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഡയറക്റ്റ് നമ്മൾ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല പെട്ടെന്നുള്ളൊരു ഗ്രോത്താണ് ഇതുണ്ടാകുന്നത്. നമ്മൾ ചെടികൾ നടുമ്പം തന്നെ അടിവളമൊക്കെ ചേർത്താണ് നടുന്നത്. അത് നടുന്ന വീഡിയോ, ചീരയൊക്കെ നടുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ചെടികൾ വളരുകയും നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിതെല്ലാം വിളവെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള ചീര അടിപൊളിയാക്കി വളർത്തിയെടുക്കുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കാൻ മറക്കരുത്. ഇപ്പോൾ വേനലാണ്, വെള്ളത്തിൻ്റെ കുറവുണ്ടാകാൻ ഇടവരരുത്. അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം കൂടെ എല്ലാ ദിവസമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല ആർത്ത് വളരുന്നത് കാണാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് നനയ്ക്കട്ടെ. തൽക്കാലം വീഡിയോ നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.